ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അക്കു'സ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലം അല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലമാണ് ഞാൻ പറഞ്ഞു തരേടിയ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നമ്മളിപ്പം എയർപോർട്ടിലാണ്. പക്ഷേ എയർപോർട്ടിൽ ഇതിൽ നമ്മൾ എവിടെയാണ് പോകുന്നത് ഞാനിപ്പം പറഞ്ഞിരുത. എന്തായാലും നമുക്ക് വെയിറ്റിട്ട് കാണാം. നിങ്ങൾ അപ്പോഴത്തേക്ക് ഗസ് ചെയ്യും നമ്മൾ എവിടെയാണ് പോവുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഹോൾക്കർ ദേവി അയില ഹോൾക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഫ്ലൈറ്റ് പിടിക്കാൻ പോവാണ്. ആക്ച്വലി ഇത് നമ്മുടെ വൈകുന്നേരത്തിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലൈറ്റൊക്കെ കയറി പോകണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് നമ്മളിവിടെ കയറാൻ പോകുന്നത്. അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞു, പക്ഷേലും എയർപോർട്ടിൽ മാസ്ക് മാൻഡേറ്ററി ആണ്. നമുക്ക് മാസ്ക് ഇട്ടാലേ നമുക്ക് എൻട്രി കിട്ടുള്ളൂ. അപ്പോൾ ഇത് എയർപോർട്ടിനകത്ത് കയറി നമ്മളതിന് ഫ്ലൈറ്റിനകത്തും കൂടി കയറി. അപ്പോൾ ഇതുണ്ട് ഫ്ലൈറ്റിനകത്ത് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പുക പുക പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സാനിറ്റൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് എ സി ആണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതായാലും ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാനെല്ലാം സ്പീഡ് സ്പീഡിൽ കാണിച്ചു തരാം, ബിക്കോസ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോയിൽ നിന്ന് കാണാം. ഇതാണ് ഇങ്ങനെ ഉണ്ടാവുക ടേക്ക് ഓഫ്. ഇത്ര പാട് വീടൊക്കെ കാണുന്നത് കൈ, ശരിക്കും നമ്മൾ ഇത്ര ഹൈറ്റിലെത്തിയാൽ നല്ല ഭംഗിയാണ് ഇതെല്ലാം ഇങ്ങനെ കാണാൻ. ബിക്കോസ് നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും ഇതൊക്കെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് ചെറിയ ചെറിയ തീപ്പട്ടി കൊള്ളീൻ്റെ കൂട് പോലെ അവിടെ വെച്ച പോലെ ഉണ്ടാവും. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഉച്ചക്ക് സമയമാണ്, ഒരു ഉച്ച 2 മണി അങ്ങനെയായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ പൈലറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൈറ്റ് കൂട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഉള്ളത് 36,000 ഫീറ്റ് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ക്ലൗഡ്സിനെ കാട്ടി മുകളിൽ. അപ്പോൾ ഇങ്ങനെയാണ്, ആദ്യം താഴത്തെ ക്ലൗഡ്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്ന ക്ലൗഡ്സ്, അതിൻ്റെ കാട്ടിയും കുറച്ചും കൂടി മുകളിലോട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലെയിൻ നടക്കുന്നത്. ഇതാ ഞാനിവിടെ ഉണ്ട്. ഞാൻ പിന്നെ പ്ലെയിൻ്റെ അകത്തുനിന്ന് വർത്തമാനം പറയുന്നില്ല, ബിക്കോസ് അത് പ്ലെയിൻ്റെ ഒച്ച ഉണ്ടാവും. അങ്ങനെ വല്ല ഒച്ച ഉണ്ടാവില്ല, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വെച്ച് വോയിസ് പറയുന്നത് കൊടുക്കാൻ അവിടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ക്ലൗഡ്സും ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ക്ലൗഡ്സിൻ്റെ നടുക്കിൽ കൂടിയാണ് പോകുന്നത്. കണ്ടോ, നമ്മൾ ക്ലൗഡ്സിൻ്റെ നടുക്കിൽ കൂടെ ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഗൈസ് പോകുന്നത്. ഈ ഭംഗി ഈസ് ലൈക്ക് വേറെ എന്തോ പോലെ, ബിക്കോസ് ഇത് നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റില്ല. നമ്മൾ ഫ്ലൈറ്റിൽ എല്ലാ ദിവസവും ഫ്ലൈറ്റിൽ കയറുന്ന ആളാണെങ്കിൽ അത് വേറെ കാര്യം. പിന്നെ പക്ഷേ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഫ്ലൈറ്റിൽ കയറുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതായിപ്പം കുറേ സമയമുണ്ട്, 2 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുൾ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ ഇപ്പം വൈകുന്നേരമാവും, അതുകൊണ്ടോ ഞാൻ പറയും വെക്ക് വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് രാത്രിയായി, വൈകുന്നേരം മീൻസ് ഒരു 6-7 മണി ആകാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനി ലാൻഡ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമുക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നത് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പറഞ്ഞാൽ നമ്മുടെ ഇന്ദോറിന്ന് റായ്പൂർന്നുള്ള സ്ഥലത്തിലാണ് ഉള്ളത് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കണം. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് പ്ലെയിൻ ഇറങ്ങി താഴെ പോകുന്നു വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലെയിൻ്റെ അകത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കുക വേണ്ടത്, ബിക്കോസ് 35 മിനിറ്റ്സിൻ്റെ ഒരു ഇടവേളയേ ഉള്ളൂ നമ്മളുടെ ഇങ്ങനെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാനോ. അപ്പോൾ ഈ പ്ലെയിൻ തന്നെ നമ്മൾ ഇനി ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ ചെന്നൈയിൽ നിന്ന് പിന്നെയാണ് നമുക്ക് മെയിനായിട്ട് പോകേണ്ട സ്ഥലം. അത് ഞാൻ വലിയ വീഡിയോയിൽ കാണിച്ചാൽ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ പ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ലാൻഡ് ആയി. പിന്നെ രാത്രിയിലത്തെ വ്യൂസ് അടിപൊളി വൈസ്, ബിക്കോസ് എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ കത്തിയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ലാൻഡായിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്രം ഇറങ്ങണ്ട, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ബിക്കോസ് നമ്മളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലോ, നമുക്ക് റായ്പൂരിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ശരിക്കും. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ കൈയും ആ ബ്രേസ്ലെറ്റും കുടുങ്ങിപ്പോയി ഗൈസ്. അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ആൾക്കാർ പോട്ടെ. അപ്പോൾ ഇവരെല്ലാവരും ഇനി പോകണം. ഇവരെല്ലാവരും ഇവിടെ റായ്പൂരിൽ ഇറങ്ങേണ്ട ആൾക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫുൾ പ്ലെയിൻ ഇതാ എം ടി ആകാനായി, എം ടി എന്ന് വെച്ചാൽ ഖാലിയാകാനായി, ആരുമില്ല. മുകളിലത്തെ ഡെക്കിലൊക്കെയാണ് സാധനം വെക്കുക കേട്ടോ, അതൊക്കെ. പിന്നെ ഇതാ ഇപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫുൾ പ്ലെയിൻ ഖാലിയായാലും ഇങ്ങനെയുണ്ടാവുക. പ്ലെയിനൊക്കെ ആദ്യം അവർ വാക്യൂം ആക്കിയിട്ട് വൃത്തിയാക്കും, നല്ല വൃത്തിക്ക് വാക്യൂം ആക്കി സാനിറ്റൈസ് ചെയ്ത് സീറ്റിൻ്റെ അകത്തൊന്നും ആരെങ്കിലും എന്തെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടോ, ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഇരിക്കണ്ടാവില്ല, അതെല്ലാം ചെക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി പിന്നെയാണ് ഇനി നമ്മളുടെ സെക്കൻഡ് ഫ്ലൈറ്റിൽ നമ്മൾ അതാക്കും. അപ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കണ്ടേ, പക്ഷേ ഇനി ഇത് നമ്മൾ റായ്പൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കണക്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് നമ്മുടെ സീറ്റൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെയും അതാ നമ്മുടെ സെയിം ഫ്ലൈറ്റ് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ഫാസ്റ്റ് ഫോർവേഡിൽ ടേക്ക് ഓഫ് കണ്ടിട്ട് വരൂ. ടേക്ക്
ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാഴ്ചയാണ് ഗൈസ് മനോഹരം എന്ന് പറയാൻ നമുക്ക്, അത്ര ഭംഗിയായിരിക്കും ബിക്കോസ് ലൈറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ഞാനിത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ടേക്ക് ഓഫും ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ലൈറ്റ്സ് ഡിമ്മാക്കും അവർ. അപ്പോൾ ഈ സമയത്ത് അവരെ ഡിമ്മാക്കി പിന്നെ അവർ അതാക്കും. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയും ടൈം പാസ് ചെയ്യണം, ബിക്കോസ് ഇതും 2-3 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് നമുക്ക്. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അവിടുന്ന് ഓർഡറും ചെയ്യാം. നമുക്ക് ഫുഡ് ഫ്ലൈറ്റിൻ്റെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ സ്കൈ പ്രൈസസ് ആയിരിക്കും, പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പുറത്ത് കാഴ്ചകൾ കാണാം. അപ്പോൾ രാത്രിയത്തെ കാഴ്ചയാണ്. ഇത് നടുക്കിലുള്ള റോഡാണ് തോന്നുന്നത്. അത്ര റോഡിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ്സും പിന്നെ ഒരു നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ കുറേ ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് എന്നാൽ വേണ്ട തന്നെ കുറച്ച് ഭംഗി ആസ്വദിച്ചിട്ട് വരാം. ദൃശ്യങ്ങളാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് അവളെ താഴെ ഇങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ലാൻഡിങ് കാണിക്കുകയാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമുക്ക് കാണുന്നത് നല്ല രസമാണ്. ഇതിങ്ങനെ കുറേ ഇതെല്ലാം വീടുകളാണ്. അതിൻ്റെ അപ്പുറത്തിപ്പുറത്താണ് നമ്മളുടെ എയർപോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ പാത്ത് ട്രാക്ക് വന്നു. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഫ്ലൈറ്റ് നോർമലായിട്ട് ലാൻഡ് ചെയ്ത് അപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങണം. എന്നിട്ട് അപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചാൽ, അപ്പോൾ ഈ ബസ്സാണ്, ഇതൊരു ബസ്സാണ്. അപ്പോൾ ഇതാണ്, ഇതൊരു ബസ്സാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്നാൽ നമുക്ക് എയർപോർട്ട് വരെ നടന്നു പോകേണ്ട ആവശ്യമില്ല. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ, പക്ഷേ എയർപോർട്ട് കുറച്ച് ദൂരമായിരിക്കുമല്ലോ. ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യുന്നത് വേറെ സ്ഥലത്തും എയർപോർട്ട് മെയിൻ എയർപോർട്ട് വരെയാണ്. അപ്പോൾ ഈ ഇത് ഇൻഡിഗോൻ്റെ നമ്മൾ ഫ്ലൈറ്റ് കയറിയുകൊണ്ട് ഇൻഡിഗോൻ്റെ തന്നെ ഒരു ബസ്സുണ്ട്, AC ബസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കയറി അവർ എയർപോർട്ട് മറ്റേ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വരെ എത്തിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ചെന്നൈ എയർപോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി നമ്മുടെ ബാഗൊക്കെ വേണമെങ്കിൽ എടുക്കാം. ചെക്ക് ഇൻ ചെയ്യണം. നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ അത് അടുത്ത ഫ്ലൈറ്റിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി കുറച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ചെന്നൈ എയർപോർട്ട് എങ്ങനെയൊക്കെയാണ്. ആക്ച്വലി ചെന്നൈ എയർപോർട്ട് നല്ല ഭംഗിയുള്ള എയർപോർട്ടാണ്. ബിക്കോസ് കുറച്ച് വലുതുമാണ്, നല്ല രസമുള്ളതാണ്, നല്ല ഭംഗി. ഇപ്പോൾ ഇത് രാത്രി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണി 9 മണി ആകാനായിട്ടുണ്ടാവും. ആ സമയത്താണ് ഞാനിത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ടയർഡായിട്ടുണ്ടാവും ബിക്കോസ് ഇരുന്ന് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കണ്ടേ കുറേ നേരം. അതാണ് അപ്പോൾ ഇതാ എല്ലാവരും ഇപ്പോൾ ബാഗൊക്കെ കളക്ട് ചെയ്യാൻ പോകണതാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന എല്ലാവർക്കും അവർ നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു നമുക്ക് എവിടെയാണ് ബാഗിൻ്റെ നമ്മളുടെ പോയി എടുക്കേണ്ടതൊക്കെ. അപ്പോൾ ആടെ നമുക്ക് ഡയറക്റ്റ് ആ ബസ്സില്ലേ, ആ ബസ് നമ്മൾ ആ ഗേറ്റിന് മുമ്പിൽ തന്നെയാണ് വിടുക. അപ്പോൾ നമുക്ക് ആടെ വരെ പോയി നടന്ന് പോയാൽ മതി. അപ്പോൾ എന്തോ അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് നമുക്ക് കാണാം. അപ്പോൾ ഈ ചെന്നൈ എയർപോർട്ടിൽ എന്താ വെച്ചാൽ ചെന്നൈൻ്റെ ഫേമസ് ആയ സ്ഥലങ്ങളും ആ സ്ഥലത്തിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. ബിക്കോസ് എയർപോർട്ടിലെല്ലാം വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ ഈ സ്ഥലത്ത് നിന്ന് പോയി നോക്കണമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മളിതിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. നല്ല അടിപൊളി ഒരു തോണിയിൽ ആൾക്കാരിങ്ങനെ വള്ളം കളീൻ്റെ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഞാനിത് ആ തയ്യാറിയ പോകുന്നത് ഇപ്പോൾ നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. നമ്മളുടെ ബാഗ് സൂട്ട് കേസ് ആക്ച്വലി അതിനാണ്. അപ്പോൾ ഇത് കണ്ടോ എത്രയാ വലിയ ഏരിയ ഗൈസ്. അങ്ങ് വരെയാണ് ഫുൾ ലൈറ്റും അതാക്കി നല്ല ഭംഗിയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം നിൽക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലല്ല നമുക്ക് പോകേണ്ടത്, പക്ഷേ ഇവിടെ നിൽക്കേണ്ടി വന്നു. കുറച്ച് സമയം ഉണ്ട്, അന്നേരം നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ശരിക്കും രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ചെന്നൈ എയർപോർട്ട് കാണിച്ചിടാം. അപ്പോൾ ഇങ്ങനെ ഈ ബെൽറ്റിൽ കൂടെ നമ്മളുടെ ബാഗ് വരും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ബാഗ് അങ്ങ് എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ബാഗ് മാത്രം വെച്ചിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നവരാത്രീൻ്റെ സീസൺ അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ സ്പെഷ്യലായിട്ടൊരു സംഭവം ഞാൻ കണ്ടത്. ഇവിടെ കുറേ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ ഫോട്ടോസാണ് പറയുന്നത്. സോറി, നമ്മളുടെ നട്രാജ് ദൈവം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്നൈയിലല്ലേ, അപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ ഒരു ആചാരം ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബൊമ്മ വെക്കൽ, അങ്ങനത്തെ ഒരു ആചാരമാണ് നവരാത്രിയിൽ ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ മറ്റേ എയർപോർട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ കാണുന്നത് നമ്മൾ ഈ ഫുൾ എയർപോർട്ടിൻ്റെ ഇവരൊരു ചെറിയതായിട്ടൊരു ഡെമോ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങൊക്കെ ആക്കുന്നതിൻ്റെ മുമ്പിൽ അവരൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കില്ല. അങ്ങനത്തെ ഒരു ഡെമോ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഫുൾ നല്ലൊരു
കവറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ആണ്, ഇവിടെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാം, ഇവിടെ ഫ്ലൈറ്റ് വരും, അങ്ങനത്തെ ഫുൾ ഒരു സ്ട്രക്ചർ പോലെ എയർപോർട്ടിനെ, ചെന്നൈ എയർപോർട്ടിനെ ഇവരിങ്ങനെ ഒരു കൂടുതലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് എല്ലാം ഇവിടെ വന്ന് നല്ല വൃത്തിക്ക് നോക്കി അതൊക്കെ മനസ്സിലാക്കാം എത്രയാണ് ഏരിയ, എവിടെയാണ് അവർക്ക് പോകേണ്ടത് അങ്ങനെയൊക്കെ. പിന്നെ ഒരു സംഭവം നമ്മൾ കണ്ടത്, ഇത് ബാപ്പുവിൻ്റെ കൂടി നമ്മളെ മഹാത്മാഗാന്ധിൻ്റെ വീട് ഉണ്ടാക്കി വെച്ചതാണ് ഇവർ. വീടിൻ്റെ പോലത്തെ ഒരു സ്ട്രക്ചറും പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇവർ ഗാന്ധി കോർണറിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി ഇത് 150 ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള എക്സിബിഷൻ വെച്ചതാണ്. ഇപ്പോൾ 150th ആനിവേഴ്സറി ആയിരുന്നുവല്ലോ, അതിന് വേണ്ടി. അപ്പോൾ ഗാന്ധിജീൻ്റെ ചെരുപ്പുണ്ട്, അവർ യൂസ് ചെയ്യുന്ന ബുക്ക്, മാല, മറ്റേ കണ്ണട, വാച്ച്, അതൊക്കെ അവരിങ്ങനെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇതുണ്ട്, ഇതൊരു അമ്പലം പോലത്തെ സ്ഥലമാണ്. പിന്നെ ഇവിടെ നമ്മുടെ ചെന്നൈയിൽ ഇങ്ങനത്തെ ഈ ജല്ലിക്കെട്ട് പോലത്തെ ഒരു സംഭവമാണ് തോന്നുന്നത്, അതാണ് ഇവർ ഡെമോ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ഉണ്ടോ, എന്താ മോനെ നല്ല വൃത്തിയാക്കി ഉണ്ടാക്കി വെച്ചാൽ. ഇവിടെ നമുക്ക് ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്യണം. ഇത് നമ്മളുടെ ഇങ്ങനെ നോർമൽ വെയിറ്റിംഗ് ഏരിയ ആണ്, ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാഷ്റൂം വേണമെങ്കിൽ വാഷ്റൂമൊക്കെ പോയിട്ട് വരാം. അപ്പോൾ വാഷ്റൂം നമ്മൾ അകത്തുനിന്ന് ഇങ്ങനെയാണ്, ഫുൾ ഓട്ടോമാറ്റിക് ആണ്, ഹാൻഡ് വാഷൊക്കെ. നല്ല രസമായിരിക്കും ബിക്കോസ് എല്ലാ സ്ഥലത്തും കണ്ണാടി കണ്ണാടി കണ്ണാടി. ഇനി നമുക്ക് കുറച്ച് ജസ്റ്റ് സ്റ്റോറൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറുണ്ട്. ആക്ച്വലി നമ്മൾ എത്തിയപ്പോൾ ഒരു 9-10 ആയിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റോറും ഇവിടുത്തെ ഇങ്ങനെ ഇവർ ഓപ്പൺ ആക്കി അവർ പോയി, അവരിങ്ങനെ വന്നില്ല. ഇനി രാവിലെ ആയിട്ടും വരുമായിരിക്കും. അപ്പോൾ ഇത് ഫുൾ ടോയ് സ്റ്റോറാണ്, ഇതാണ്ടോ ഫുൾ ടോയ് സ്റ്റോറാണ്, ബൈ വൺ ഗെറ്റ് വൺ ഇവിടെയൊക്കെ വിലയുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ചെറിയ പിള്ളേർക്കൊക്കെ നല്ല രസമുള്ള പാണ്ടയും ഡൈനോസോറും അതിനകത്ത് കുറേ സംഭവമുണ്ട്. പിന്നെ ഇപ്പുറത്തത് വേറെ ഷോപ്പാണ്. ഇത് നമ്മളുടെ ഫ്രെയിമും ഇങ്ങനെ മൂർത്തികളും വാങ്ങണ്ടതാണ്. എല്ലാ ദൈവത്തിൻ്റെ മൂർത്തിയുണ്ട്, കൃഷ്ണ ദൈവത്തിൻ്റെ ഉണ്ട്, ഗണേശിൻ്റെ ഉണ്ട്, ഇതുണ്ടോ നല്ല ഭംഗിയല്ലേ, സരസ്വതി ദേവീൻ്റെ ഉണ്ട്, അങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വില അറിയില്ല, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അവർ. എന്തായാലും ഉണ്ടാവും 1,230,000 ഇങ്ങനെ. ബിക്കോസ് ഇത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട് ഭയങ്കര വർക്കൊക്കെ ഉള്ള അതാണ്, ഐഡിയൽസ് ആണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ടോഫി കാൻഡീസ് ഒക്കെ ഉള്ളതാണ്, ഏത് വേണമെങ്കിലും വാങ്ങാം. ഇങ്ങനെ കാഡ്ബറീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇവരിങ്ങനെ തുറന്നു വിട്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ബൈ ആൾക്കാർ വരുമായിരിക്കും. പിന്നെ അപ്പുറത്തുള്ളത് ഫോണും ഇലക്ട്രോണിക്സും ഒക്കെ ഉള്ള സംഭവങ്ങളാണ്. പിന്നെ അപ്പുറത്ത് കവറും ഫോണിൻ്റെ കവറ്, പിന്നെ മെമ്മറി കാർഡ്, അങ്ങനത്തെ കുറേ സംഭവം നിങ്ങൾക്ക് അർജൻറ്റായിട്ട് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ പിന്നെ അപ്പുറത്ത് നോക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 11 ആകാറായിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാർ ഇതായി ഈ ചെന്നൈ എയർപോർട്ട് ഇവർ പുതുക്കുക ആണ് തോന്നുന്നു. അപ്പോൾ ഇവർ നോക്കുക, വർക്കേഴ്സ് പെയിൻ്റ് അടിക്കുന്നുണ്ട്. രാത്രി നമുക്ക് 4 രാവിലെ 4 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ 3:21. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഏതാ സ്ഥലം, നിങ്ങൾ തന്നെ ഗസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫൈനലി 4 രാവിലെ നമ്മൾ എയർപോർട്ടിൽ തന്നെ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഫ്ലൈറ്റിൽ രാവിലത്തേക്ക്. അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട് ബിക്കോസ് രാവിലെ 4 അങ്ങനെ എണീച്ച് നടക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രിയാണ്, നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ സൺറൈസും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. പൈലറ്റ് എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം ടേക്ക് ഓഫ് ആക്കാം. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് അടുത്ത എയർപോർട്ടിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചാൽ അപ്പം നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ രാത്രിയല്ല, ശരിക്കും പറഞ്ഞാൽ രാവിലെ 4 ദൃശ്യങ്ങളാണ് ഇങ്ങനെ. നിങ്ങൾ കുറച്ച് നേരം ദൃശ്യങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് സൺറൈസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ടോ, നല്ലൊരു ബ്ലൂ റെഡ് കളർ ആയിട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് കാണാം. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും രാത്രി എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തായുന്നില്ല നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ഇതുണ്ടോ രാവിലെ ഇവിടുന്ന് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതായിരിക്കും തോന്നുന്നത്. അവിടെ ഫുൾ നല്ല ഭംഗിയായിട്ടൊരു സീനറി പോലെ ഉണ്ടല്ലേ കാണാം അതൊക്കെ. എന്തായാലും ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ ഗൈസ് എങ്ങനെയൊക്കെയോ ഉറക്കമൊക്കെ പിടിച്ച് വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെ എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയാം. ഉറക്കം വരുന്നുണ്ട് ബിക്കോസ് രാവിലെ മൂന്ന് മണി പറയുന്നത് ശരി, അഞ്ച് ആറ് മണിയൊക്കെ ആകാനായി. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇപ്പം വരെ നമ്മൾ പോകുന്നത് നല്ല വെതറായിരുന്നു, മഴയൊന്നുമില്ല. ബിക്കോസ് ഇത് 36,000 feet മുകളിലോട്ടാണ്. അപ്പോൾ ഇനി ലാൻഡ് ചെയ്യാൻ നമ്മൾ കുറച്ച് താഴെ ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര മഴ. നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ എത്തുന്നത് അണ്ടമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലാണ്. അപ്പോൾ ഇത് അപ്പോൾ ഇവിടുത്തെ പോർട്ട് ബ്ലെയർ ആണ് എയർപോർട്ട്, മെയിൻ ക്യാപിറ്റലും ആണ് അവിടുത്തെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇതുണ്ടോ, കാണുന്നുണ്ടാവും, കാണാൻ പറ്റുന്നത്. പക്ഷേ ഭയങ്കര മഴയായിപ്പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ ആ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യന് പുറത്തുള്ളവർ ഐലൻഡാണ്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപ്. അപ്പോൾ ഐലൻഡിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യൻ്റെ യൂണിയൻ ടെറിട്ടറീസിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നപ്പാട് തന്നെ നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചിട്ട് അവർ ഇങ്ങനത്തൊരു സ്റ്റാമ്പ് വെച്ചൊരു വാക്സിനേറ്റഡ്. അപ്പോൾ നമുക്ക് എല്ലാ ഡോസും, ഫസ്റ്റ് സെക്കൻഡ് ഡോസ് എല്ലാം കാണിച്ചാലേ പ്രശ്നം കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോവിഡ് ടെസ്റ്റ് അവിടെ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ പുറത്ത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് എന്തായാലും നമുക്ക് വേണ്ട നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം. ബാക്കി വ്ളോഗ് വേഗം തന്നെ വരുന്നുണ്ട് ഗൈസ്, സ്റ്റേ ട്യൂൺ.